അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ കയ്യിലുള്ളതൊക്കെ പുതിയ പുസ്തകങ്ങളാണ്. ഈ ഒരു വർഷം മാറി വന്ന പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ഇതുവരെ ഒരു പൊതുപരീക്ഷ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ബോർഡ് നമ്മിലേക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇൻഷാല്ലാ ഏതെല്ലാം രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ബോർഡ് അയച്ചു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് പറയുന്നത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന്, ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തേത് പറയുന്നത് ഹാ ഉൽ അമീറിനെ നീട്ടി ഓതണം. ഹാ ഉൽ അമീറിന് മുമ്പും ശേഷവും ഹറക്കത്താണെങ്കിൽ ഹാ ഉൽ അമീറിനെ നീട്ടി ഓതണം എന്നാണ്. അപ്പോൾ ഇവിടെ ഉത്തരായിട്ട് വരുന്ന യുഅദ്ദിഹി ഇലൈക്ക എന്നുള്ളതാണ് ഉത്തരായിട്ട് വരുന്ന ഹാ ഉൽ അമീറിനെ നീട്ടി ഓതുന്നതിന്. ഇവിടെയും ഹാ ഉൽ അമീറിന് മുമ്പും ശേഷവും ഹറക്കത്താണ്. പക്ഷേ അവിടെ പ്രത്യേക ഒരു നിയമമുണ്ടെന്ന് നമ്മുടെ പിന്നെ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ ബിസ്മില്ലാഹി മജിറേഹ എന്നുള്ള ആ പാഠത്തിൽ പ്രത്യേകമായിട്ട് അഞ്ചാമത്തെ ഒരു നിയമമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് സുമറിലെ ഇർലഹു എന്നതിലെ ഹാഇന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിലും ഹാഇനെ നീട്ടാതെ ഓതണമെന്ന്. അപ്പോൾ അറിയാതെ പോയിട്ട് ഇർലഹു ഇതിൽ അടയാളപ്പെടുത്തരുത്, മുമ്പും ശേഷവും ഹർക്കത്താണെന്ന് വിചാരിച്ച് ഇവിടെ അടയാളപ്പെടുത്തരുത്. അവിടെ പ്രത്യേക ഒരു നിയമം നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേക ആ ഭാഗം നോട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തേത്, ചേർത്തി ഓതുമ്പോൾ നൂനിനെ അലിഫില്ലാതെ ഓതണം. ചേർത്തി ഓതുമ്പോൾ നൂനിനെ അലിഫില്ലാതെ ഓതണം. അത് നമ്മുടെ പതിനൊന്നാമത്തെ പാഠത്തിലെ പതിനാലാമത്തെ നിയമമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാക്കിന്നഹുവല്ലാഹു ഇവിടുത്തെ അലിഫിനെയാണ് ചേർത്തി ഓതുന്ന സമയത്ത് നീട്ടാതെ ഓതാമെന്ന് പറഞ്ഞത്. ചേർത്തി ഓതുമ്പോൾ നൂനിനെ അലിഫില്ലാതെ ഓതണം. ലാക്കിന്നഹുവല്ലാ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നാലാമത്തെ, ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരത്തെ എഴുതി. അത് ഖുർആൻ്റെ പ്രത്യേക എഴുത്ത് രീതികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഈ ഉദാഹരണം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിഅമത്ത് അല്ലാഹി, ഇതാണ് അതിൻ്റെ ശരി ഉത്തരം. ആ ബദലി എന്ന് പറയുന്നിടത്ത് നോക്കിയാൽ അത് കാണാം. ഇനി അഞ്ചാമത്തേത്, അറബിയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വ്യാപകമായി ഉപയോഗപ്പെടുന്ന ലിപി ഏതാണെന്ന്. ഖത്തുന്നസ്ഖ് എട്ടാമത്തെ പാഠം മുതലാണ് നമുക്ക് ക്വസ്റ്റ്യനുകൾ വരിക. അതിന് മുമ്പ് ഉണ്ടാവുകയില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എട്ടാം ഭാഗം 8, 9, 10 അവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനുകൾ വരിക. അവിടുന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ആറാമത്തേത്, ഇതിൽ നീട്ടി ഓതേണ്ടത്. ഇതിൽ ഏതിനെയാണ് നീട്ടി ഓതേണ്ടത്? ഒല ഉളില്ലന്നഹും ഒല ഉമന്നിയന്നഹും ഒല ആമുറന്നഹും. ഇവിടുത്തെ ഹംസയാണ് നീട്ടി ഓതേണ്ടത്. ഇതിലൊക്കെ ഹംസ അലിഫിൻ്റെ മുകളിൽ തന്നെയാണ് ഹംസ നമുക്ക് കാണുക. എന്നാൽ ഇവിടെ ലാമിൻ്റെയും അലിഫിൻ്റെയും മധ്യത്തിലായിട്ടാണ് ആ ഹംസ വന്നിട്ടുണ്ടാവുക. ഉദാഹരണത്തിൽ പുസ്തകത്തിലുള്ള ഉദാഹരണത്തിൽ കൃത്യമായിട്ട് നോക്കിയാൽ അത് മനസ്സിലാകും. വല ഉളില്ലന്നകും വല ഉമന്നിയന്നകും എന്ന് പറഞ്ഞ് കൊടുത്ത് ആ ഉദാഹരണത്തിൽ അവിടെ നോക്കിയാൽ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് മനസ്സിലാകും. അവിടെ നോക്കിയത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ നമ്മുടെ പതിമൂന്നാമത്തെ പാഠത്തിൽ പിന്നെ മൂന്നാമത്തെ ഒരു നിയമമായിട്ട് പറഞ്ഞെടുത്താണിത് പറയുന്നത്. അവിടെ നോക്കിയാൽ അത് മനസ്സിലാകും. ഇനി ഇൻഷാല്ലാ അടുത്ത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഹദഫ്. ഹദഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ കളയുക എന്നുള്ളതാണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹദഫ് ഖുർആൻ്റെ എഴുത്ത് രീതികളിൽപ്പെട്ട ഒരു പ്രത്യേക രീതികളിൽപ്പെട്ട കാര്യങ്ങളാണ് ഹദഫ്. ഒന്ന് ഹദഫായിട്ട് വരും, മറ്റേ ബദലായിട്ട് വരുന്നൊക്കെ അവിടെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഹദഫ്, രണ്ടാമത്തേത് സിയാദത്ത്, പിന്നെ മൂന്നാമത്തേത് ഉന്ദുർ കൈഫ. അതുമായി ബന്ധപ്പെട്ട എന്തോ ഒന്ന് ഇവിടെ ഉണ്ട്, അത് യോജിപ്പിച്ച് എഴുതുക. പത്താമത്തെ മജിറേഹ വ മുർസാഹ എന്നുള്ളത് അടുത്ത കാലിൽ ബദൽ നമ്മുടെ ഖുർആൻ്റെ എഴുത്ത് രീതികളിൽ പറഞ്ഞത്. അപ്പോൾ ഹദഫിൻ്റെ ഉദാഹരണം ഏതാണ് ഇപ്പോൾ അവിടെ? ഹദഫിൻ്റെ അക്ഷരങ്ങൾ അക്ഷര ഒഴിവാക്കുക എന്നാണല്ലോ. ഹദഫിൽ ആൻസർ ഡി ആണ്. ഏതാണ് ഡി? അക്ഷരങ്ങളെ ഒഴിവാക്കൽ. അതാണ് ഹദഫ്, അക്ഷരങ്ങളെ ഒഴിവാക്കൽ. എട്ടാമത്തെ ആ സിയാദത്ത്, എന്താണ് സിയാദത്ത് എന്ന് പറഞ്ഞാൽ? ആൻസർ ഇ ആണ്, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. അടുത്ത ഒമ്പതാമത്തെ ഉന്ദുർ കൈഫ, അതിൻ്റെ ആൻസർ എ ആണ്. എന്താണ് എ?
ഹംസത്തുൽ വസലിന് ലൊമ്മ കൊടുത്തു ഓതണം. ഹംസത്തുൽ വസലിന് തുടക്കത്തിലുള്ള ഹംസത്തുൽ വസലിന് ലൊമ്മ കൊടുത്തു ഓതണം. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹംസത്തുൽ വസലിനവിടെ ലൊമ്മ കൊടുത്തു ഓതണം. അടുത്ത പത്താമത്തെ മജരേഹ വമുർസാഹ, മജരേഹ വമുർസാഹ എന്നുള്ളടുത്ത് ആൻസർ ബി ആണ്. റായിനെ ഇമാലത്തും തർക്കീക്കും ചെയ്ത് ഓതണം, ഇമാലത്തും തർക്കീക്കും ചെയ്ത് ഓതണം എന്നുള്ളതാണ് അതിനോട് ചോദിച്ചത്. പതിനൊന്നാമത്തെ അൽ ബദലി, ബദലി ആൻസർ സി ആണ്. ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരത്തെ എഴുതുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ഖുർആൻ്റെ എഴുത്ത് രീതികളെക്കുറിച്ച് പറഞ്ഞ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഹദഫ്, എന്താണ് സിയാദത്ത്, ബദല്, വസ്ല്, ഫസൽ, ഇതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏത് രൂപത്തിലും അവിടുന്ന് ചോദ്യം വന്നേക്കാം. ഇനി അടുത്തത് പൂരിപ്പിക്കുക. പന്ത്രണ്ട്, ലാ തമന്ന എന്നതിൽ നൂനിന്മേൽ ഡാഷ് ചെയ്യണം. എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്? ഇഷ്മാമ് ചെയ്യണം എന്നാണ് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ നിയമമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ലാ തമന്ന എന്നുള്ളത് ഇഷ്മാം എങ്ങനെയെന്നുള്ള ഉസ്താദ്മാർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അത് കാണിച്ചു തന്നാൽ മനസ്സിലാകുന്ന കാര്യമാണ്, ഓതിയാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇഷ്മാമ് ചെയ്തിട്ടാണ് അവിടെ ഓതേണ്ടത്, അങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. പതിമൂന്നാമത്തേത്, പരിശുദ്ധ ഖുർആനും പാഠകിതാബുകളുമെല്ലാം ഡാഷിലാണ് എഴുതിയിട്ടുള്ളത്. ഏതിലാ? ഖത്തുൻ നസ്ഖിലാണ് എഴുതിയിട്ടുള്ളത്. പതിനാല്, സൂറത്ത് യാസീൻ ഒരു തവണ പാരായണം ചെയ്താൽ ഡാഷ് ഖത്തുമ് ചെയ്ത പ്രതിഫലം ലഭിക്കും. ഇത്ര ഖത്തുമാണ്? പത്ത് തവണ ഖത്തുമ് ചെയ്ത പ്രതിഫലം ലഭിക്കും. പതിനഞ്ച്, ബെഇസലിസ്മോ എന്ന് ഓതുമ്പോൾ ലാമിൻ്റെ ഹർക്കത്ത് ഡാഷ് ആവണം. എന്താവണം? ലാമിൻ്റെ ഹർക്കത്ത് കെസറാവണം എന്നുള്ളതാണ്. അത് നമ്മുടെ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ ഏഴാമത്തെ നിയമമായിട്ട് പറയുന്നുണ്ട്. അവിടെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി പതിനാറാമത്തത്, ബൈത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. വസലിനെ അലിഫിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു ബൈത്ത് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വാദുള്ളതിൻ മുകളിൽ സ്വാദിൻ തലയുള്ള അലിഫിനെ ചേർത്ത് ഓതുമ്പോൾ പറയണ്ട. ചേർത്ത് ഓതുമ്പോൾ, ഇവിടെ ചേർത്ത് ഓതുമ്പോൾ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഡാഷ് പൂരിപ്പിക്കാനുള്ള ഭാഗം അതാണ്, അതവിടെ എഴുതി കൊടുക്കുക. ഈ രൂപത്തിലാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിൽ പതിനെട്ടാമത്തെ, സൂറത്ത് ദുആ എന്ന് ഏത് സൂറത്തിൻ്റെ പേരാണ്? ആൻസർ സൂറത്തുൽ ഫാത്തിഹ. പത്തൊമ്പത്, സൂറത്തുൽ മുൻജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ മുൽക്ക്. ഇരുപത്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏത്? ആൻസർ ആയത്തുൽ കുർസി. ഇരുപത്തിയൊന്ന്, തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും വായിക്കുന്ന ഹംസ ഏത്? ആ ഹംസയുടെ പേരെന്ത്? തുടക്കത്തിലും ചേർത്തി ഓതുമ്പോഴും വായിക്കുന്ന ഹംസയുടെ പേര്, ഹംസ ഏത്? ഹംസത്തുൽ ഖത്ത്, ഖത്തുവിൻ്റെ ഹംസ എന്ന് പറയും. പിന്നെ ഇരുപത്തിരണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഏതാണ്? സൂറത്തു യാസീൻ. ഇരുപത്തിമൂന്ന്, ഹംസത്തുൽ വസലിനെ തിരിച്ചറിയാൻ മുകളിൽ കാണുന്ന അടയാളമെന്ത്? ഫോണിൽ ചെയ്തുകൊണ്ട് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുസ്തകത്തിൽ നോക്കിയിട്ട് ആ സ്വാദിൻ്റെ തലയാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ഇരുപത്തിനാല്, പരിശുദ്ധ ഖുർആനിൽ ഹംസയെ എങ്ങനെയൊക്കെ എഴുതാറുണ്ട്? അപ്പോൾ ഖുർആൻ്റെ എഴുത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞെടുത്ത് നാലാമത്തതായിട്ട് പറഞ്ഞിട്ട് അല്ല ഹംസ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ രീതികളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അമറ ഇവിടെയൊക്കെ വ്യത്യസ്ത രൂപങ്ങളിലാണ്, വാവിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്, യാഇൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഹംസകളൊക്കെ വ്യത്യസ്ത രൂപത്തിൽ, അതാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇരുപത്തി അഞ്ചാമത്തത്, അറബി ഭാഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആൻസർ, നിങ്ങൾ അറബികളെ സ്നേഹിക്കുക, കാരണം ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, സ്വർഗവാസികളുടെ ഭാഷ അറബിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അറബി ഭാഷയെക്കുറിച്ച്. ഇനി ഇരുപത്തിയാറ്, ഹംസത്തുൽ വസിൽ എന്നാൽ എന്ത്? വസലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസിൽ. ഇരുപത്തിയേഴ്, അറബി ഭാഷയിലെ പ്രധാന ലിപികളേതെല്ലാം? അറബി ഭാഷയിലെ പ്രധാന ലിപികൾ ഏതെല്ലാം? ആൻസർ, ഖത്തു, ഖത്തു കൂഫി, ഖത്തു നസ്ഖ്, ഖത്തു സുലുസ്, പിന്നെ ഖത്തു റുഖ്യ, അടുത്ത ഖത്തുൽ ഫാരിസി, ഖത്തു ദീവാൻ. ഈ രൂപത്തിൽ ഉള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ അറബി ഭാഷയിലെ പ്രധാന ലിപികൾ അത് പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കുക, പ്രധാന ലിപികൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ഇരുപത്തിയെട്ട്, ആമന റസൂൽ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആൻസർ,
രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷെറുകളിൽ നിന്നുള്ള രക്ഷയ്ക്കോ അത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ പാഠത്തിലുണ്ടത് 79-ാമത്തേത്, ഖുർആനിലെ എഴുത്തിനുള്ള പ്രധാന 6 നിയമങ്ങൾ ഏതെല്ലാം? നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞ ഹദഫ്, സിയാദത്ത്, ബദൽ, ഹംസ്, വസ്ല് വൽ ഫസ്ല്, മാഫി ഖിറാഅത്താനി ഫകുതിബ ബി ഇഹ്ദാഹുമ, അത് ഓരോന്നിൻ്റെയും അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ആ പാഠത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി 30-ാമത്തത്, ഹംസത്തുൽ വസ്ലിന് ലൊമ്മ നൽകി ഓതണം എപ്പോൾ? ഹംസത്തുൽ വസ്ലിന് കെസ്ര കൊടുക്കേണ്ടതുണ്ട്, ലൊമ്മ കൊടുക്കേണ്ടതുണ്ട്. എപ്പോഴാണ് കെസ്ര കൊടുക്കേണ്ടത്? രണ്ടാമത്തെ അക്ഷരത്തിന്, ഫീലുകളിൽ വരുമ്പോൾ രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്തുഹോ കെസ്റോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഹംസത്തുൽ വസ്ലിന് കെസ്ര കൊടുക്കണം. ലൊമ്മ കൊടുക്കേണ്ടത് രണ്ടാമത്തെ അക്ഷരത്തിന് ലൊമ്മയാണെങ്കിലാണ് അവിടെ ലൊമ്മ കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31 സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ളതും ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ദിവസവും, ഇവിടെ കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ട്, ദിവസവും 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണ്. പിന്നെ നമുക്ക് എഴുതാം, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സബുഹുൽ മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ എന്നിങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട് എന്നൊക്കെ അവിടെ എഴുതി ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ, ഇതോടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പൊതുപരീക്ഷയ്ക്ക് വരുന്നത് പിന്നെ 8-ാം പാഠം മുതലുള്ള ക്വസ്റ്റ്യനുകളാണ് വരിക. അത് തന്നെ തസ്കിയും അതുപോലെ തന്നെ തജ്വീദുൽ ഖുർആനും രണ്ടും കൂടെ ഒന്നിച്ചാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് ചില ചോദ്യങ്ങൾ തസ്കിയയിൽ നിന്നും ചില ചോദ്യങ്ങൾ തജ്വീദിൽ നിന്നും ആ രൂപത്തിലാണ് ഉണ്ടാവുക. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറല്ല, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രത്തോനെ ക്വസ്റ്റ്യനുകളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, മൊത്തത്തിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് നിയമങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ പാഠങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ നിയമങ്ങളും. അതും പ്രത്യേകം നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതമായ വിജയം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.